ഹലോ, സലാം വലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം മക്കളെ, ഇന്ന് നമ്മൾ രാത്രി അരി ആട്ടണ വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ. വെള്ളപ്പത്തിന് പാലപ്പം എന്നൊക്കെ പറയില്ലേ, അതിനാണ് കേട്ടോ. അപ്പം ഇതാക്കണ 2 കപ്പ് അരി ഞാൻ എടുത്തുക്കണ്. 2 കപ്പ് പറഞ്ഞാൽ 2 നായി കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. അപ്പം ഏതായാലും അതൊക്കെ നല്ലോണം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങാണ്ട് പിന്നെ അതങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പം അതിക്ക് ലേശം വെള്ളം പാല് കേട്ടോ, പാകത്തിന് വെള്ളം പാർന്ന് കൊടുക്കുക. അപ്പം മക്കളെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കിട്ടി, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ഇടാതെ നിങ്ങൾ പോകലിനെയാളെ. മക്കളെ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കിട്ടുള്ളൂ നിങ്ങളെ, എന്നാലല്ലേ വേറെ ലോലം മുന്നിക്ക് അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഏതായാലും അതിൻ്റെ അടിയിൽ ഇതാക്കണേ നമ്മൾ 4 ഏലക്കായ ഇട്ടുക്കണ്, പിന്നെ കുറച്ച് ചീസ് ഇട്ടോ, ലേസ് ഇട്ടാൽ മതി, തോരൊന്നും ഇടരുതേ, അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പുളിയൊക്കെ വരും. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടുക്കണ്, ഏലക്കായും ഈസ്റ്റും പഞ്ചസാര ഇട്ടുക്കണം. അപ്പം ഇനി അതങ്ങോട്ട് അരച്ചെടുത്തുക്കണം കേട്ടോ. ഫസ്റ്റ് താണ്ട് അരച്ചെടുത്തുക്കണേ, പിന്നെ രണ്ടാമത് ഇതാക്കണേ നമ്മൾ 2 പൊടി പിന്നെ തേങ്ങി തേങ്ങ കുറച്ച് പെരിയിലൊക്കെ എല്ലോലാണെന്നുണ്ടെങ്കിൽ മക്കളെ കുറച്ചും കൂടി ഒക്കെ എടുത്തോളൂ. നമ്മളിത് ഇപ്പോൾ കുറച്ച് തേങ്ങനെ ഉള്ളൂ, അപ്പോൾ ഉള്ള തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടോളിയും. അപ്പോൾ 3 കയ്യിൽ വറ്റു ഇട്ടിക്കണം കേട്ടോ. ഇങ്ങോട്ട് പാകത്തിന് ലേസം വെള്ളം പാർന്നങ്ങാണ്ട് അങ്ങോട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ വെള്ളം നിൽക്കുമല്ലോ, അങ്ങനെ വെള്ളം പാർന്നാൽ മതി. പിന്നെ വറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി കുറുക്കുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് അതിക്കിട്ടിട്ട് ഒന്നിങ്ങോട്ട് അടിച്ചുവെച്ചിങ്ങാണ്ട് അവൻ കൂടി അടിച്ചെടുക്കന്നെ. അപ്പം നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ഇങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചിതാക്കണ നമ്മൾ പാർന്നിക്കണ ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കന്നെ. അപ്പോൾ മക്കളെ, ഇത് ഒരു കൂട്ടുകാർ പറഞ്ഞതാണ് കേട്ടോ, നമ്മൾ എന്താ ഇപ്പോൾ വെള്ളപ്പത്തിന് ആട്ടണത് കാണിച്ചുകൂടി താത്താന്ന് പറഞ്ഞിനി. അപ്പോൾ അതാണ് കേട്ടോ അത് ഈ നേരത്തെ ഞാൻ കാണിച്ചത്. അപ്പോൾ അങ്ങനെ അതാക്കണമൊക്കെ നല്ലോണം ആട്ടിനോട് അവിടെ ഇങ്ങോട്ട് അടച്ചു വെച്ചിക്കുകയാണ്. പിന്നെ നമ്മൾ നേരം വെളുത്ത് ഇതാക്കണം മോളൂനെ കൊണ്ടാക്കാൻ പോവാം, മോന് കുടിക്ക് വയ്ക്കു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓള് കൊണ്ടാക്കിങ്ങാണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിക്കണത്. അപ്പോൾ ആദ്യം തന്നെ അതാക്കണ കുറച്ച് ചായക്കാട് വെള്ളം വെച്ചിക്കണം. അപ്പോൾ ഓള് പോയി കഴിഞ്ഞൊരു 6:30 6:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നിക്കണത്. ഇന്നത്തെ ദിവസം എന്താ പണിക്കൊന്നും പോയിട്ടില്ല, പണിക്ക് പോകണമെന്ന് കുറച്ചും കൂടി നേരത്തെ വരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് സോനുവിന് മദ്രസൊക്കെ വാനാകുമ്പോൾ അങ്ങനെ വരും. അപ്പം ഏതായാലും ചായക്കില്ല വെള്ളം അങ്ങോട്ട് വെക്കട്ടെ. ഇനി അതിക്ക് ഇനി കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടുങ്ങാണ്ട് അടച്ചാലേ അതിൻ്റെ പണി കൊണ്ട് ഒരുങ്ങി കിട്ടുമല്ലോ. പിന്നെ നമ്മളതാ നമ്മളെ മാവ് ഇതാക്കണം കേട്ടോ, ഉസാറായിട്ട് ഇതാ പൊന്തിങ്ങാടൊക്കെ കിട്ടിയിരിക്കണ്. അതിക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് അങ്ങോട്ട് ഇളക്കി വെക്കുക. പിന്നെ അതിക്കൊന്നും ഇടൂല കേട്ടോ, ഉപ്പും ഇട്ടുങ്ങാണ്ട് അവിടെ ഇളക്കി വെക്കുകയാണ്. അങ്ങനെ അത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കന്നെ. അപ്പം ഇനി നമുക്ക് ഇതിക്കുള്ളൊരു കറി ഉണ്ടാക്കണം. അപ്പം ഇനി ഈസ്റ്റ് കറി ഉണ്ടാക്കാൻ കരുതിയിരിക്കണം കേട്ടോ. അപ്പം മക്കളെ, നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കാണാൻ ഇളക്കി കൊടുത്തിരിക്കണം. അപ്പം ഇനി അതവിടെ കിടക്കട്ടെ. അപ്പം ഇനി നമുക്ക് എളുപ്പം അങ്ങോട്ട് കേക്ക് നുറുക്കി കണ്ടാണ്ട് അടുപ്പത്ത് വെക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ കുക്കറിൽ ദിവസം വെള്ളം വെച്ചിരിക്കണം കേട്ടോ, എളുപ്പമായി കിട്ടാൻ. പിന്നെ അതിലേക്ക് 3-4 കേങ്ങും പിന്നെ ഒരു വെല്ലുള്ളിയും പിന്നെ ഇഞ്ചിയും മണം വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ, മഞ്ഞപ്പൊടിയും ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടുങ്ങാണ്ട് നമുക്ക് ഒരു ഈസ്റ്റ് കറി അങ്ങോട്ട് ഉണ്ടാക്കുക. പിന്നെ അതിക്ക് തേങ്ങ അരക്കണമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു കറിയാണ്, നല്ല രസമാണ് ഇങ്ങനെ അപ്പത്തേക്കൊക്കെ. അപ്പോൾ ഏതായാലും എന്താ അതൊക്കെ അതിക്ക് അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ അതാക്കണ വെച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ തിളച്ച് കിട്ടിയിരിക്കുന്നു കേട്ടോ. എളുപ്പം അങ്ങോട്ട് ഉണ്ടല്ലോ, അടുപ്പ് ഇങ്ങോട്ട് വെഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ അതാക്കണ അതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഇട്ട് കൊടുത്തങ്ങാണ്ടേ നല്ലോണം ഇളക്കിങ്ങാണ്ട് പിന്നെ അതിൻ്റെ മൂടി അങ്ങോട്ട് അടച്ചും വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അത് അവിടെ ഒരു 2 വീസിലൊക്കെ കണ്ട് അടിച്ചട്ടെ. അപ്പോൾ ഇനി നമ്മളെ ചായ ഇതാക്കണ തിളച്ചിരിക്കണം, അതിക്ക് കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചായക്ക് ലേശം പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അതവിടെ അങ്ങോട്ട് അടച്ചു വെക്കട്ടെ. ഇനി ഇനി നമ്മളെ കടി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ മക്കളെ, നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് പുതിയതാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പഴയ ചട്ടി കൊടുത്തുങ്ങാണ്ട് പുതിയതാക്കിയിരിക്കണം, പകുതി വയസ്സൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്താ ചട്ടി അങ്ങനെ നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളുണ്ട് കേട്ടോ, കൊല്ലം കൊല്ലം എന്താ ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പകുതി നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അതുപോലെ അത് തിരിച്ച് മാറ്റി തരും, അങ്ങനെ വരലുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വാങ്ങൽ കേട്ടോ. അപ്പോൾ ഒരു കംപ്ലയിൻറ്റും ഉണ്ടായാലില്ല ചട്ടിക്കൊന്നും, ഒരു ഉള്ളിലൊരു ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലെ അത് എന്താ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫ്രീ ആയിട്ട് മാറ്റിത്തരും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പകുതി പൈസ കൊടുത്തങ്ങാണ്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ അത് പാലപ്പ ചട്ടി മാറ്റി.
മറ്റേത് അടി പുളിച്ചൽ തുടങ്ങിട്ടോ. അപ്പോൾ ഏതായാലും അതങ്ങോട്ട് മാറ്റിയിരിക്കണം, ഇപ്പോൾ ചട്ടി ഉഷാറായിരിക്കണം. ഇത് കുറച്ച് കുണ്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മളിത് ആ പാലപ്പൊക്കെ ഇവിടെ ഉഷാറായിട്ട് അങ്ങോട്ട് ചൂടുന്നുണ്ട്. മറ്റേത് പിന്നെ നമ്മൾ കുറച്ച് എണ്ണക്ക് അടിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടി ഇനി കിട്ടണമെങ്കിലേ. അപ്പോൾ ഏതായാലും അതിൻ്റെ പിന്നെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതാക്കണേ നമ്മൾ കറിയിട്ടുണ്ട് അങ്ങനെ ഇതാക്കണ മക്കളെ നമ്മൾ ചായയും പിന്നെ കറിയും എന്താ കഴിക്കണം കേട്ടോ കടിയൊക്കെ. അപ്പം ഇനി നമ്മൾ എന്താ കോഴികളൊക്കെ കൂടട്ടെ. അപ്പം ഈ ഒരു പണി മക്കളെ നമുക്ക് പിന്നെ ഉണ്ടായില്ല കേട്ടോ. നമ്മളെ മോനാണ് കോഴികളെയും പ്രാക്കളെയൊക്കെ കൂടൽ. പിന്നെ ഓൻ അങ്ങനെ മദർ സുട്ട് വന്നിട്ട് ഓനാണ് കൂടൽ. കൂടാനായിക്കൊന്നുമില്ലേ. അപ്പം ഇന്ന് നമ്മളെ പെരീക്കോം ഇരുന്ന് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മക്കാണ് ഈ പണിയൊക്കെ. കോഴിക്കള് വരാനൊന്നും ഇല്ല, ഞാളെയാകെ രണ്ടെണ്ണം ഉള്ളൂ. അപ്പം ഐറ്റങ്ങളും കൂടുക. പിന്നെ പ്രാക്കളുണ്ട് കേട്ടോ. പ്രാക്കള് ആദ്യം ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ വാങ്ങി. പിന്നെ അയിമന്ന് അങ്ങനെ പിന്നെ ഇപ്പം മൂന്നാലിനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം ഏതായാലും ഐറ്റൊക്കെ അങ്ങോട്ട് തിന്നാട്ട് കൊടുക്കട്ടെ. കോഴികൾക്ക് തിന്നാട്ട് കൊടുക്കുക, പ്രാക്കൾക്ക് തിന്നാട്ട് കൊടുക്കുക, വൈകുന്നേരമായ കൂടടക്കുക, അതൊക്കെ അവൻ്റെ പണിയാട്ടോ. ഓനാണ് ഇപ്പം മരത്തുമുണ്ടെങ്കിൽ ആട്ടിയും കാട് കൂട്ടി കയറ്റുക. ഇതിനൊന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, ആ കോൻ തന്നെ ചെയ്യും. അപ്പോൾ കണ്ടില്ലേ മക്കളെ, പ്രാക്കളെ വിട്ടേക്ക് തന്നെ പെരൻ്റെ മേലക്കാ പാറിയിരിക്കണത്. അപ്പോൾ അതങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ അതാക്കണ് താഴത്ത് ഇവിടെ വേറെ രണ്ടെണ്ണമുണ്ട്. ഇത് കോഴിക്കളാണ് ഇതാക്കണം കേട്ടോ, ഈ പ്രാക്കള്. അപ്പോൾ അങ്ങനെ വലിയൊരു നാലിനുണ്ട്. രണ്ട് കുട്ടികൾ ഇപ്പം ഉണ്ടായത് രണ്ട് കുട്ടികളും ഉണ്ട്. പിന്നെ ചെറുത് ഒരു കുട്ടിയുണ്ട്. ഇതാണ് ഇപ്പോൾ കുട്ടികൾ കേട്ടോ. രണ്ടെണ്ണം ഉണ്ടായതായിട്ട് ഞങ്ങൾ വിട്ടിട്ടില്ല. പിന്നെ ഇതാക്കണ ഒരു കുഞ്ഞു കുട്ടിയെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ വിരിഞ്ഞിട്ട് കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ പിന്നെ ഇതൊക്കെ അവൻ്റെ ഒക്കെ ഒരു പണി തന്നെയാണ് മക്കളെ. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ട. അപ്പോൾ ഏതായാലും ഐറ്റൊക്കെ ഇല്ല, അരി ഇതൊക്കെ അങ്ങോട്ട് ഇട്ടും കൊടുത്തിക്കണ്. ഇനി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് എളുപ്പം പോയി കാണും. അപ്പം ഇയാളെ എങ്ങനെ കാണാതെ തന്നെ നല്ല രസമല്ലേ ഐറ്റങ്ങളൊക്കെ. അപ്പം ഏതായാലും ഇനി നമ്മൾ ചായ ഒക്കെ എടുത്ത് കുടിച്ചിട്ട് ഇനി ഇപ്പം എല്ലാവരും ചായയുടെയും കഴിഞ്ഞിരിക്കണ്. അപ്പം ഇനി നമ്മൾ തന്നെ ചായയൊക്കെ കുടിച്ചാനുള്ളൂ ഇയാളെ. അപ്പം ഏതായാലും ചായയുടെയൊക്കെ കഴിഞ്ഞാണ്. പിന്നെ പാത്രമൊക്കെ മൂറി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് സ്റ്റാൻഡുമൊക്കെ അങ്ങോട്ട് എടുത്തും വെക്കട്ടെ. അപ്പോൾ അതൊക്കെ തന്നെ മക്കളെ നമ്മൾ അന്നത്തെ വീഡിയോ കേട്ടോ. അന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ നിങ്ങൾ ആരും പോകില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പം ഇനി നമ്മൾ ഈ വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് അറിയിച്ചോളി. അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണും ഇൻഷാ അള്ളാ. അപ്പം ജെല്ലാ മുത്തുമണിയാടും. അസ്സലാമു അലൈക്കും.